ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ ഇന്ന് നമ്മൾ നല്ലൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാ കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഈ റെസിപ്പീനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും കഴിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലേ ഇത് അപ്പം നമുക്ക് ഓണമൊക്കെ വരികയാണ് അപ്പൊ ഓണത്തിനൊക്കെ മിക്ക വീടുകളിലും അമ്മമാര് ആദ്യം ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ണിയപ്പായിരിക്കില്ലേ അപ്പൊ ഈ വെക്കേഷൻ സമയത്തൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു റെസിപ്പി വളരെ ഇഷ്ടമായിരിക്കും അപ്പൊ ഇത് എങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഉരുണ്ടതുമായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കട്ടെ അപ്പൊ അതിനായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. മാത്രല്ല നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഈ ശർക്കര ഒരു അഞ്ചച്ച് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഉരുക്കിയെടുക്കാം അപ്പം അത് ഇതൊക്കെ നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ അളവ് നോക്കിയപ്പോൾ എനിക്കൊരു ആ കപ്പിൽ തന്നെ രണ്ട് ആണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് ശർക്കര പാനി അപ്പം അതേ ഇവിടെ ശർക്കര ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാധാരണ പച്ചരിയാണ് അതൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു ആറേഴ് മണിക്കൂറാണ് നമ്മളൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് റെഡി ആവട്ടെ പിന്നെ ഇത് നമ്മുടെ അരിയൊക്കെ കുതിർത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ശർക്കരപ്പാനി അതായത് ഒരു കപ്പ് ശർക്കര പാനിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ പാളയംകോളം പഴമാണ് എപ്പോഴും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക അതൊരു മൂന്നെണ്ണം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കട്ടോ അപ്പം അതേ അത്യാവശ്യം തരിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ തരി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂടാട്ടോ ഒരു കടിക്കുമ്പോൾ ഒരു ഇത്തിരി ഒരു തരി ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇനി ഇത് ഇതിനെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്ററാണ് കേട്ടോ ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാവ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതിനൊന്ന് അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഈ ഒരു പരുവത്തിൽ തിരിയും കൂടിയും കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാവും കൂടിയും ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ടോട്ടൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതേ ഇതിനെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് എട്ട് മണിക്കൂറാണ് നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നത് കേട്ടോ അങ്ങനെ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് രാത്രിയാണ് അപ്പോൾ രാവിലെയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ അതേ നമ്മുടെ മാവ് നമുക്കിതേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കുണ്ടെല്ലാം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ നമുക്കൊരു നാളികേരത്തിന്റെ പകുതിയിൽ നിന്ന് ഇതേപോലെ ഒന്നിങ്ങനെ അടർത്തി എടുക്കട്ട അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം അതേ നമ്മൾ നാളികേരക്കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യിലാണ് നമ്മൾ നമ്മളിതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ മിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന്റെ കളറ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആയിട്ട് എള്ളം ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഈ ചൂട്ടോടെ തന്നെയാണ് നമ്മൾ ഈ ഇതിലേക്ക് അതായത് നമ്മുടെ ബാറ്ററിലേക്ക് ഈ നാളികേരക്കൊത്ത് അതുപോലെ തന്നെ ഉള്ളും നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നെയ്യ് അതൊരു ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊഴിച്ചതിന് ശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം മിക്കവാറും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കണം അപ്പോളാണ് നല്ല ടേസ്റ്റ് ഇട്ടിരുന്നത് കേട്ടോ ഇനി നമുക്കിതേ ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ അധികം ഒഴുക്കരുതിട്ട് നമ്മുടെ പാത്രത്തിൽ കാരണം പുറത്തേക്ക് പോരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇത്തിരി ഒഴിച്ചാൽ മതി അപ്പൊ കറക്റ്റ് ആ ലെവലിൽ നിൽക്കണം പാത്രത്തിന്റെ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതേ ഇപ്പം ആദ്യം ഈ പാത്രത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്കുള്ളതായിരിക്കും ആദ്യം ആദ്യം വെന്ത് വരിക അപ്പം അതേ നമുക്ക് നടുക്കുള്ളത് തന്നെ ആദ്യം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മിക്ക ഏഹ് നല്ല എപ്പോഴും നോൺ സ്റ്റിക്കിന് പകരം നമ്മളുടെ വീട്ടിലുള്ള ഇൻഡാലിയം അതുപോലെ തന്നെ അതായത് ഇരുമ്പിന്റെ ഒക്കെ ചട്ടികൾ ഉണ്ടാവില്ലേ അതിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ട് വരും നല്ല ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും ഇതിനേക്കാളും അപ്പം അങ്ങനത്തെ പാത്രം ഉള്ളവരാണെങ്കിൽ അതിൽ ചെയ്യാം ഇനിയിപ്പോൾ നോൺ ഉള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അതേ ഇതേപോലെ ഇങ്ങനെ കിട്ടും നല്ല ഷേയ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടെ ഇനി നമുക്ക് ഇതൊക്കെ ഇതേതങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ആവണേനാവണേനുസരിച്ച് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അതേ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ അപ്പം ഞാനത് ഇനി വലിയ വിശദമായിട്ടൊന്നും പറയണമൊന്നുമില്ല അപ്പം അതേ നമുക്ക് കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടെ ഇനി ഇതേ ഇതിനെ ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതേ നമ്മുടെ ഉണ്ണിയപ്പം നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ട് മാത്രമല്ല നല്ല ഉരുണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ ഉള്ളൂ ബാക്കിയുള്ള ബാറ്ററും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എടുക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയതും അതുപോലെ തന്നെ നല്ലോണം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത് ഇപ്പം ഉണ്ണിയപ്പം തന്നെ പേരുമായിരുന്നത് അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ചാണ് നല്ല ഉറുണ്ടും ഇങ്ങനെ ഇരിക്കണോണ്ട് അപ്പം അതേപോലത്തെ ഉള്ള ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇത് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഓണമൊക്കെ അതേ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മിക്ക വീടുകളിലും ഒരു പലഹാരം എന്ന് പറയുന്നത് എപ്പോൾ ഉണ്ണിയപ്പം എന്തായാലും ഉണ്ടായിരിക്കും ഇനി ഇനിയിപ്പോൾ ഓണത്തിന് മാത്രമല്ല വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണിത് അപ്പം എല്ലാവരും ഇത് ആയിട്ടും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടാ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ